അതെ, പല തരത്തിലുള്ള അഡിക്ഷൻ ഉണ്ട്. ചില കുട്ടികൾ ഫോൺ അഡിക്റ്റ് ആയിരിക്കും, ചിലവർ ഫ്രണ്ട്സിൻ്റെ ഓവർ അഡിക്ഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഗെയിംസ്. ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം നമ്മുടെ കസിൻസിൽ തന്നെ ഫസ്റ്റ്, ഇപ്പം ഞാനൊക്കെ വളർന്നു വരുന്ന സമയത്ത് പൂച്ചനെ പണ്ടീനൊക്കെ കാണിച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിപ്പിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ഇപ്പോഴത്തെ ജനറേഷൻ കസിൻസ് ഫുഡ് കഴിക്കാൻ വേണ്ടി അവർക്ക് മൊബൈൽ ഫോണാണ് കൊടുക്കുന്നത്. എന്തെങ്കിലും കാർട്ടൂൺ വെച്ച് കൊടുത്താൽ അവർ ഫുഡ് കഴിക്കും. അത് ഇവർ വലുതായി വരുമ്പോൾ അത് വേറെ രീതിക്ക് അവരെ എഫക്റ്റ് ചെയ്യും. ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒത്തിരി കേസസ് അങ്ങനെ വരുന്നത് അളവറിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ലാസ്റ്റ് വന്നൊരു കേസ് ദോശ ഇഡ്ഡലി പുട്ടൊക്കെ ആണെങ്കിൽ അളവറിയാണ്ട് കഴിക്കുകയാണ്. ഒരു 10-20 എണ്ണമൊക്കെ ഒരു 5 പിടിക്കുന്ന കുട്ടി കഴിക്കുക എന്ന് പറയുമ്പോൾ അളവറിയാതെ ആയി പോകുന്നുണ്ട്. ഇപ്പം മൊബൈൽ ജനിക്കുമ്പോൾ ഓട്ടിസ്റ്റിക് അല്ലാണ്ട് ഈ മൊബൈലിൻ്റെയും ഗാഡ്ജറ്റ്സിൻ്റെയും അഡിക്ഷൻ കൂടിക്കൂടി ഓട്ടിസ്റ്റിക് ടെൻഡൻസിയിലേക്ക് മാറിപ്പോകുന്ന ബ്രെയിനുകൾ വരെ ഉണ്ട്. അല്ല, ഇതിനൊക്കെ കൂടുതലും കാരണക്കാർ നമ്മ പാരൻസ് എന്നായിരിക്കും. ഒരു പാരന്റിങ്ങിൽ വരുന്ന അപ്പം നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഏറ്റവും ആദ്യം ഫസ്റ്റ് റൂട്ട് നമ്മൾ പാരൻസിന് പാരൻസിന് ഉറങ്ങി എഴുന്നേൽക്കുന്ന ഒരു ടൈം, ആ രാവിലെ എഴുന്നേറ്റാൽ ഉടനെയുള്ള റുട്ടീൻ സെറ്റ് ചെയ്യുക, കഴിച്ച് പാത്രം ഒന്ന് കഴിപ്പിച്ച് വെക്കുക. ഇതിലൊന്നൊരു തെറ്റില്ലാല്ലേ, ഇതൊക്കെ വളരെ നല്ല കാര്യമാണ്. ഇവൻ സ്വന്തമായിട്ട് കഴിച്ച പാത്രം പോലും കഴുകി ശീലിപ്പിക്കാതിരിക്കുമ്പോൾ എന്താ പറ്റുക? വലുതാകുമ്പോൾ അവർ ഉറപ്പായിട്ട് അതിനൊന്നും കൺസേൺ ഉണ്ടാവില്ല.